സ്വാമിയെ ശരണം, ശരണമയ്യപ്പ. ശരണപുണ്യം ക്ഷേത്രങ്ങളിലൂടെ എന്ന ഈ പരിപാടിയിൽ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വീരണക്കാവ് ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തെക്കുറിച്ചാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രം തിരുവനന്തപുരം കാട്ടാക്കടയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് വനമായിരുന്ന ഇവിടെ ഒരു വീരൻ വന്നണഞ്ഞു. വില്ലാളി വീരനായ ആ യുവാവിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് ഇങ്ങനെ ഒരു പേര് വന്നത്. വീരൻ വന്നണഞ്ഞ കാവ് പിന്നീട് വീരണക്കാവായി മാറി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ബുദ്ധശില്പ കലകളാൽ സമ്പന്നമാണ്. ഒരു കാലത്ത് ഇവിടെ ബുദ്ധകേന്ദ്രമായിരുന്നു എന്നും പറയപ്പെടുന്നു. പ്രധാന ദേവനായ ശ്രീ ധർമ്മശാസ്താവ് ശ്രീകോവിലിനുള്ളിൽ സ്വയംഭൂ രൂപത്തിലും അതിനു പിന്നിലായി വില്ലാളി വീരന്റെ രൂപത്തിൽ ലോഹവിഗ്രഹത്തിലും കുടികൊള്ളുന്നു. അരികിലായി ശീവേലി ബിംബവും ഉണ്ട്. ഉപദേവതമാരായി നാലമ്പലത്തിന് പുറത്ത് ഒരു അശോക മരച്ചുവട്ടിൽ മഹാലക്ഷ്മി സ്വരൂപവും ഗണപതി സ്വരൂപവും ഉണ്ട്. കൂടാതെ ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യവും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രം നിർമ്മിച്ച നമ്പൂതിരിയുടെ സാന്നിധ്യമാണ് ബ്രഹ്മരക്ഷസായി ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. ചതുരാകൃതിയിലുള്ള ഗർഭശ്രീ കോവിൽ തമിഴ് ബുദ്ധ നിർമ്മാണ മാതൃകയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മുന്നിലായി അഷ്ടദിക് പലകരാൽ ചുറ്റപ്പെട്ട മുകളിൽ അശ്വസ്തംഭത്തോടു കൂടിയ ഒരു കൊടിമരവും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന്റെ പൗരാണികത വിളിച്ചോതുന്ന 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഒരു കൽവിളക്കും ഇവിടെയുണ്ട്.